നമ്മുടെ അറ്റ്ലി ഷാറൂഖ് ഖാൻ കോം പോലെ ഈ ഇയറിൽ ഏറ്റവും അധികം ഷാറുഖ് ഖാൻ ഫാൻസും അറ്റ്ലി ഫാൻസും ബാക്കിയുള്ള പ്രേക്ഷകരും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട പടം ആയിരുന്നു ജവാൻ എന്ന് പറഞ്ഞ പടം ആ പടത്തിൻ്റെ ഒരു പ്രിവ്യൂ ഇപ്പോൾ ഒരു റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്കതിൻ്റെ തൽക്കാലം ട്രെയിലറിൽ നിന്ന് വിളിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഈ വില്ലേജ് സീക്വൻസ് ഒരു കാടിന് നടുക്കാണ് നടക്കുന്നത് അവിടെ എന്തോ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഫെസ്റ്റിവല് കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ അങ്ങോട്ട് കുറേ പട്ടാളക്കാർ വരികയാണ് അത് കണ്ടിട്ട് ചൈനീസ് പട്ടാളക്കാരെ വരികയാണുള്ളത് കാരണം അവരുടെ നെറ്റിയിലെ യൂണിഫോമിലൊക്കെ സ്റ്റാർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചൈനീസ് പട്ടാളായിട്ടാണ് തോന്നുന്നത് അവരവിടെ നിന്ന് ഒരു അറ്റാക്ക് തുടങ്ങുകയാണ് ആ അറ്റാക്ക് തുടങ്ങുമ്പോൾ അവിടേക്ക് അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഷാറുഖ് ഖാൻ എത്തുകയാണ് അതായത് ഫുള്ള് ബാൻഡേജ് ഒക്കെ കിട്ടി പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു മൂൺ നൈറ്റ് ഫീൽ തരുന്ന ആ രീതിയിലാണ് ഷാറുഖ് ഖാൻ ഇതിനകത്ത് വരുന്നത് ഒറ്റയ്ക്കാണ് ഷാറുഖ് ഖാൻ ഫൈറ്റ് ചെയ്യുന്നത് ഷാറുഖ് ഖാൻ ഒരു ടീം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഈ ഫൈറ്റിനകത്ത് കാണാനില്ല പിന്നെ ചിലപ്പോൾ ഷാറുഖ് ഖാൻ വല്ല അപകടം പറ്റിയിട്ട് ഷാറുഖ് ഖാനെ ഈ നാട്ടുകാരായിരിക്കും രക്ഷിച്ചത് അതിൻ്റെ ഒരു ഇത് കാരണം മുറികളും കാരണങ്ങളും കാരണമായിരിക്കാം ഷാറുഖ് ഖാൻ ഇങ്ങനെ ഒരു ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു ഗെറ്റപ്പിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ആയിരിക്കാം ഷാറുഖ് ഖാൻ രക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു അറിയില്ല ഷാറുഖ് ഖാൻ ഒരു പ്രോമിസ് കൊടുക്കുന്ന മാതിരി ഒരു സീനും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ പ്രോമീസുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കെ ജി എഫിലത്തെ മാതിരി കുറേ പ്രോമീസുകൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ പ്രോമിസുകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു വീട്ടിലാണ് കാണിക്കുന്നത് വീടിൻ്റെ അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നതും പിന്നെ അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നതും എക്സ്പ്ലോഷൻ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതധികവും ഷാറൂഖാൻ്റെ ഒരു ഹൈഡ് ഔട്ട് ആയിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു ആ ഫൈറ്റിൽ തന്നെ നയൻതാര വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നമുക്ക് ഷാറുഖ് ഖാനെ പിടിക്കാൻ വേണ്ടിയിട്ട് നയൻതാര ഫോളോ ചെയ്തിട്ട് ഷാറുഖ് ഖാൻ ജമ്പ് ഒരു കോപ്റ്ററിലേക്ക് കയറുന്ന ഒരു സീക്വൻസും അതിനകത്ത് വരുന്നുണ്ട് ഷാറുഖ് ഖാനെ ഫോളോ ചെയ്ത് നയൻതാരയും പോകുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അധികവും അതും ഈ സമയത്ത് ഈ ഫൈറ്റിനടങ്ങി നടക്കുന്നതായിരിക്കാം പിന്നെ ആ ഫൈറ്റിനടങ്ങി തന്നെയാണ് എന്ന് തോന്നുന്നു മാസ്ക് വെച്ചിട്ടുള്ള നമ്മുടെ അന്യടുത്തെ മോഡൽ ലുക്കുള്ള ഒരു ഷാറൂഖ് ഖാൻ ഒരു ഡെറ്റോണേറ്റർ മുട്ടുന്നത് ചിലപ്പോൾ അത് ആ സമയത്തായിരിക്കാം ഫ്രണ്ടിലത്തെ എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫസ്റ്റ് പിന്നെ നടക്കുന്ന ഒരു ഹൈവേയിലെ സീക്വൻസ് ആണ് ആ ഹൈവേയിലെ സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷാറുഖ് ഖാൻ ബൈനോക്കുലർ കൊണ്ട് നോക്കുന്നുണ്ട് ആ നോക്കുന്നത് ഒരു കണ്ടെയ്നർ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കുറച്ച് കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് അതിന് എസ്കോട്ടായിട്ട് കുറേ വണ്ടികളും ഉണ്ട് അപ്പോൾ ആ കണ്ടെയ്നേഴ്സിൽ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് അത് അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഷാറുഖ് ഖാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കാണാം ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ വെച്ചിട്ടൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആ കണ്ടെയ്നർ തന്നെ ലാസ്റ്റ് ബ്ലാസ്റ്റാകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് റോട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അതധികം നമ്മൾ ഷാറുഖ് ഖാൻ ആയിരിക്കാനാണ് ചാൻസ് പിന്നെ ഈ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രിസൺ ആണ് ആ പ്രിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു പ്രിസനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാലഘട്ടത്തിലാണ് ഈ പ്രിസൺ കാണിക്കുന്നത് ഒന്ന് ഈ വുമൺ സെല്ലാണ് ആ സംഭവം നടക്കുന്നത് മുഴുവനും കാരണം അതിനകത്ത് ഫുള്ള് സ്ത്രീകളാണ് രാജമാതാ ബാഹുബലിനെ പൊക്കി കാണിക്കുന്ന മാതിരി ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുട്ടീനെ പൊക്കി കാണിക്കുന്നുണ്ട് അധികവും നമ്മുടെ ഷാറുഖ് ഖാനായിരിക്കാം ഷാറുഖാൻ്റെ കുട്ടികളായിരിക്കാം ഷാറുഖാൻ്റെ അമ്മയായിട്ട് അധികം ഇതിനകത്ത് ദീപികാ പതുക്കണാണ് ഷാറുഖാൻ്റെ അമ്മയാവാൻ സാധ്യത ദീപിക പതുക്കോൻ്റെ ഭർത്താവായിട്ടും ഷാറുഖ് ഖാനാണ് വരുന്നത് എന്നൊരു റൂമറൊക്കെ ഉണ്ടായിരുന്നു അതായത് ഷാറുഖാൻ്റെ അച്ഛനും ഷാറുഖാൻ കാരണം നമ്മുടെ അറ്റിലിയാണുള്ള ആൾ അറ്റ്ലി ഒരുവിധം പടത്തിലൊക്കെ അങ്ങനെ അച്ഛനും മക്കളൊക്കെ ഒരേ ചായയുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് ആയിരിക്കാനാണ് സാധ്യത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പോലീസായിട്ടും ഷാറുഖാൻ വരുന്നുണ്ട് പട്ടാൾക്കാരനായിട്ടും വരുന്നത് ഒരാളിൻ്റെ പോലീസ് കാരനായിട്ടും പട്ടാൾക്കാരനായിട്ടും വരാൻ ചാൻസ് വളരെ കുറവാണ് ഷാറുഖാൻ്റെ വൈഫായിരിക്കാം ദീപിക പത്കോൺ ദീപിക പതുക്കോൺ എങ്ങനെയെങ്കിലും ജയിലിൽ പെട്ടതായിരിക്കാം എന്തെങ്കിലും കേസ് കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ജയിലിൽ പെട്ടതായിരിക്കാം മറ്റ് ഷാറുഖ് ഖാൻ മരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എക്സൈലായി പോകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെ അപ്പോൾ ആ ജയിലിൽ നിന്ന് ജനിക്കുന്ന ഷാറുഖാൻ ഷാറുഖാൻ തന്റെ അമ്മയ്ക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട് ആ പ്രോമിസ് കൊടുത്ത് കഴിഞ്ഞ ഉടനെ അവരെ കാറ്റും പോകുന്നുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം അവർ മെഴുകുതിരി അതുവരെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രോമിസ് കൊടുത്തതും ആ മെഴുകുതിരി കെട്ടുപോകും അപ്പോൾ അതായത് അവരുടെ ജീവൻ പോയി എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകഴിഞ്ഞാൽ പിന്നെ പോലീസായിട്ടുള്ള യൂണിഫോമിൽ ഷാറുഖ് ഖാൻ ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കാലത്ത് കുറേ പ്രിസണേഴ്സിൻ്റെ അതായത് അതും ലേഡി പ്രിസണേഴ്സാണ് അവരുടെ ഇടയിൽ കൂടെ നടന്നു വരുന്നൊരു ഉണ്ട് അവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു ജ്വല്ലർ മാതിരിയായിട്ടാണ് ഷാറുഖാനെ തോന്നുന്നത് മറ്റേ ചോക്ലേറ്റ് സിനിമയിലത്തെ പൃഥ്വിരാജൻ്റെ മാതിരി ഒറ്റ മെയിൽ വാടനോ മെയിൽ ജയിലറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഷാറുഖ് ഖാൻ എന്ന് തോന്നുന്നു പിന്നെ തന്നെ പ്രിസിനകത്ത് വെച്ചിട്ട് കുറേ ഫൈറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ അയ്യലത്തെ മാതിരി തന്നെ അയ്യലത്തെ വിക്രമമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ കൈ കെട്ടിയിട്ട് മാസ് കെട്ടിട്ടുള്ള ഒരു കിടിലം ഫൈറ്റ് ആ ഫൈറ്റ് മാതിരി തന്നെ കൈ കെട്ടിട്ട് ഷാറുഖ് ഖാൻ അതേമാതിരി ഒരു ഫൈറ്റ് സീക്വൻസ് ഇതിനകത്തും വരുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ശങ്കർ ശിഷ്യനാണല്ലോ അറ്റ്ലി അപ്പോൾ തൻ്റെ ഗുരുവിന് കുറച്ച് ട്രിബ്യൂട്ട് കൊടുത്തതായിരിക്കാം ആ പ്രിസൺ രണ്ട് വട്ടം കാണിക്കുന്നുണ്ട് ആ പ്രിസണ് ഒന്ന് രാത്രി ടൈമിലും പിന്നെ ഒന്ന് പകൽ ടൈമിലുമാണ് പിന്നെ ഷാറുഖ് ഖാൻ തൻ്റെ ആ ബാൻഡേജ് ഒക്കെ ഊരി റിവീൽ ചെയ്യുന്ന സീൻ നടക്കുന്നത് ഈ ജയിലിനകത്താണ് എന്ന് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതായത് ജയിലൊരുമാതിരി അണ്ടർ കൺട്രോളിലാക്കിയിട്ട് ഷാറുഖ് ഖാൻ അണ്ടർ കൺട്രോളിലാക്കിയിട്ട് എന്തെങ്കിലും ഡിമാൻഡ് ഇടുകയായിരിക്കാം മറ്റേ പട്ടാളക്കാരനായിട്ടുള്ള ഷാറുഖാനാണ് കാണിക്കുന്നത് ഒരു മെഷീന് പോകുന്ന ഷാറുഖ് ഖാൻ അതിനകത്ത് ഇടയ്ക്ക് ഫൈറ്റിലൊക്കെ നടക്കുന്നത് അതിനകത്താണ് നമുക്ക് ഷാറുഖാൻ ഒരു പട്ടാളക്കാരനാണെന്ന് കാര്യം മനസ്സിലാവുന്നത് പിന്നെ പടത്തിൻ്റെ പേര് ജവാൻ ആണല്ലോ അപ്പോൾ പിന്നെ ഷാറുഖാൻ പാട്ടാളക്കാരനാവാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ നയൻതാരയെ കാണിക്കുന്നത് നയൻതാരെ കണ്ടിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ ആൾ തന്നെയാണ് എന്നാണ് തോന്നുന്നത് പിന്നെ ഒരു എൻ എസ് ജി കമാൻഡോ ആയിട്ടാണ് അതിനകത്തുള്ള ടീമിനകത്തുള്ള ഒരു വലിയ ഐ ആർ ഓഫീസറായിട്ടാണ് നയൻതാര വരുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഷാറുഖ് ഖാനൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ട്രോ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം ഒരു ഷൂട്ടൌട്ടിൽ ഷാറുഖ് ഖാൻ്റെ ഒരു എൻ എസ് ജി ടീമിൽ പെട്ട ഒരാളായിട്ട് പിന്നെ നമുക്ക് അടുത്ത സീക്വൻസ് നടക്കുന്നത് മെട്രോയിലാണ് ആ മെട്രോ സീക്വൻസ് നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് ബോംബെയിലെ മെട്രോ ആണ് അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത് ചക്കാല എന്ന് പറയുന്നൊരു മെട്രോ സ്റ്റേഷനിലൊക്കെയാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എൻ എസ് ജി കമാൻഡോസ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് ഷാറുഖ് ഖാൻ്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഇവർ ഹൈജാക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യ ബോംബ് സംഭവം അതിനകത്ത് വെച്ചിട്ടാണ് അവർ ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അവരുടെ ലേഡീസ് സ്ക്വാഡിനകത്ത് ഒരു പെൺകുട്ടിയുടെ മേത്ത് ഈ ബോംബ് കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നത് നയൻതാര ഒരാളെ ഷൂട്ട് ചെയ്യുന്ന കാണാം ആ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ കൂടെ ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുന്ന കാണാം മെട്രോ ട്രെയിനിന്ന് ആ മെട്രോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുന്ന എല്ലാവർക്കും ഈ ഷാറുഖാൻ്റെ മാതിരിയുള്ള മാസ്ക് ബാൻഡേജ് മാസ്ക് ആണ് ഇട്ടിരിക്കുന്നത് അതായത് അവർക്ക് അവരുടെ ടീമിനും ആ മാസ്ക് മാസ്ക്കിട്ട് സിമ്പിളായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാം അത് അതിനകത്ത് നയൻതാര ഒന്നുമില്ലെങ്കിൽ ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ അവരുടെ ടീമിലത്തെ ആരെങ്കിലും സ്പോട്ട് ചെയ്തിട്ട് അവരെ ഷൂട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ജവാൻ നിന്ന് മെയിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വിജയ് സേതുപതി വരുന്നുണ്ട് വിജയ് സേതുപതിക്ക് അപ്പോൾ അധികവും ഒരു ഡബിൾ കാലഘട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നുമില്ലെങ്കിൽ അച്ഛൻ ഷാറുഖാനായിട്ടുള്ള റൈവൽറിയും മകൻ ഷാറുഖാനായിട്ടുള്ള റൈവൽറിയും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ബ്രേക്ക് ഡൗൺ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടുപിടിച്ച എന്തേലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഓക്കെ നമുക്ക് എന്തായാലും ഒരു കിഡിലൻ ആക്ഷൻ ത്രില്ലർ എൻ്റർടൈനർ തന്നെ പ്രതീക്ഷിക്കാം അറ്റ്ലി എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല കൂടെ നമ്മുടെ കിങ് ഖാനും